നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ശിങ്കടികളും അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികൾ ഒരു പക്ഷേ മാക്ബത്തിനെ നമ്മൾ ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഹലോ, നമസ്കാരം. വെൽക്കം എവ്രിവൺ ടു പാലക്കാട് വ്ളോഗ്സ്. ഞാൻ ഗൂഗിൾ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നത് അത്ര ഉചിതമല്ല ഈ ഒരു സാഹചര്യത്തിൽ. കോവിഡ്, ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം കൂടെ എത്തി വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനും കൂടിയാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ എത്തിയിട്ടുള്ളത്. അതെ, തമ്മിൽ കണ്ടതുപോലെ തന്നെ മാക്ബത്ത് ആണ് നമ്മുടെ വിഷയം. പിന്നെ ഷേക്സ്പിയർ ഒരുപാട് ഡ്രാമാസ് എഴുതിയിട്ടുണ്ട്. അതിൽ കുറേ കോമഡി ഡ്രാമാസ് ഉണ്ട്, അതിൽ കുറേ എണ്ണം ട്രാജഡി ഡ്രാമാസ് ഉണ്ട്. അതിൽ ഇന്ന് ഈ ഒരു അതിലെല്ലാം തന്നെ ആനുകാലിക പ്രസക്തിയുള്ള കഥകൾ തന്നെയാണ്. മാക്ബത്ത് അതിൽ ഒന്ന് മുന്നിൽ നിൽക്കും, അതിൻ്റെ ഒരു പ്രസക്തിയെ. കാരണം ഇത്രയും നാൾ മുൻപ് രചിക്കപ്പെട്ട ഒരു ഒരു ഡ്രാമയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് മുന്നിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ശിങ്കടികളും അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികൾ ഒരു പക്ഷേ മാക്ബത്തിനെ നമ്മൾ ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ മാക്ബത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാൻ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മാക്ബത്ത് ഒരു വലിയ ചർച്ചയായത് നമ്മുടെ ജോജി മൂവിക്ക് ശേഷമാണ്. പക്ഷേ ആ മൂവിയേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ റിലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പി എം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് മാക്ബത്ത് എന്ന് ചോദിച്ചാൽ, അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഡ്രാമ തന്നെയാണിത്. അത് പഠിക്കാത്ത അല്ലെങ്കിൽ അറിയാത്തവരായിട്ടുള്ളത് വളരെ കുറച്ച് പേരായിരിക്കും. എങ്കിൽ തന്നെയും എന്താണ് മാക്ബത്തിൻ്റെ പ്ലോട്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ടിപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ മാക്ബത്ത് എന്താണെന്ന് ചോദിച്ചാൽ, അത്യാഗ്രഹവും അല്ലെങ്കിൽ ആർത്തിയും അല്ലെങ്കിൽ അതിരി കഴിഞ്ഞുള്ള ഒരു എന്താ പറയുക, ഒരു കാര്യത്തോടുള്ള ഒരു അത്യാഗ്രഹം, ഇതൊക്കെ കൂടെ ചേർന്ന് സ്വന്തം നാശത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയുടെ കഥയാണ് മാക്ബത്ത് എന്ന് പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന ഒരു കഥയാണ് മാക്ബത്ത്. മാക്ബത്ത്, ലേഡി മാക്ബത്ത്, ബാങ്കോ, മാക്ഡഫ്, കിങ് ഡിങ്കൻ, സോറി ഡിങ്കൻ അല്ല ഡങ്കൻ, അങ്ങനെ കുറേ അധികം ആളുകൾ ചേരുന്നതാണ് ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. മാക്ബത്ത് ആൻഡ് ബാങ്കോ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. കിങ് ഡങ്കൻ്റെ വിശ്വസ്തരായ പടയാളികളാണ്. ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്തിട്ട് യുദ്ധത്തിൽ ജയിച്ച് തിരിച്ചു വരികയാണ്. ഡങ്കൻ കിങ് വളരെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പ്രശംസകളും സമ്മാനങ്ങളും ഒക്കെ റെഡിയായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തിരിച്ചു വരുന്ന വഴി മൂന്ന് മന്ത്രവാദിനികളെ, അതായത് മൂന്ന് വിച്ചസിനെ കാണുന്നു. അങ്ങനെ ഈ മന്ത്രവാദിനികൾ ഇവരെ കാണുമ്പോൾ, മാക്ബത്തിനോട് പ്രത്യേകിച്ച് മന്ത്രവാദിനികൾ, മൂന്ന് മന്ത്രവാദിനികളാണുള്ളത്, അവര് പറയുകയാണ് നമ്മുടെ ഇദ്ദേഹത്തോട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിസ്റ്റർ മാക്ബത്ത്, നിങ്ങൾ നമ്മുടെ കോഡാറിൻ്റെ തേയിനായിട്ട് മാറും, പ്രഭുവായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാക്ബത്ത്, നിങ്ങൾ സ്കോട്ട്ലൻഡിൻ്റെ കിങ് ആയിട്ട് മാറും. അപ്പം മാക്ബത്ത് നോക്കിയിട്ട്, ഞാൻ ഓൾറെഡി ഒരു പ്രഭുവാണല്ലോ, അപ്പം ഇനിയിപ്പോൾ അതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല, സ്കോട്ട്ലൻഡിൻ്റെ കിങ് ആകും, അതും കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ബാങ്കോ മന്ത്രവാദിനികളോട് ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഇതുപോലുള്ള പ്രോമിസ് ഒന്നും തരുന്നില്ലേ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ, ഉടനെ ബാങ്കോയോട് മന്ത്രവാദിനികൾ പറയുന്നു, നിനക്ക് പ്രത്യേകിച്ച് നീ ഒരു വലിയ രാജാവൊന്നും ആവില്ല, നീ സ്കോട്ട്ലൻഡിൻ്റെ ഒന്നും രാജാവില്ല, പക്ഷേ നിന്റെ അനന്തരാവകാശികളിൽ ഒരാൾ രാജാവാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മന്ത്രവാദിനികൾ അപ്രത്യക്ഷരാകുന്നു, ഇവരിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ കാര്യം മാക്ബത്ത് മാക്ബത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിനോട് പറയുകയാണ്. അപ്പം ലേഡി മാക്ബത്ത് കുറച്ച് കൊനഷ്ടം കുന്നായ്മയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ലേഡി മാക്ബത്ത് പറയുന്നു, ഓ ശരി ആയിക്കോട്ടെ, ഇങ്ങനെ അവർ കുടതന്ത്രങ്ങൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കിങ് ഡങ്കൻ വളരെ സന്തോഷത്തോടെ മാക്ബത്തിനെ സ്വീകരിക്കുന്നു. മാക്ബത്തിനും ബാങ്കോയ്ക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നു. മാക്ബത്തിനോട് പറയുന്നു, മകനെ, നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് ആഘോഷമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ ഇവരെ ഈ ഇത്രയും വലിയൊരു രാജാവ്, സ്കോട്ട്ലൻഡിൻ്റെ പ്രഭു വീട്ടിലേക്ക് എത്തുകയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ മാക്ബത്തിന് വളരെ സന്തോഷമായി. അപ്പം മാക്ബത്ത് വളരെ നിഷ്കളങ്കനാണ് കേട്ടോ ആ സമയത്തൊക്കെ. അങ്ങനെ മാക്ബത്തിൻ്റെ വീട്ടിൽ മാക്ബത്ത് സൽക്കാരം ഒരുക്കുന്നു. ഈ സമയം ലേഡി മാക്ബത്ത് മാക്ബത്തിനെ ഉപദേശിക്കുകയാണ്, മാക്ബത്ത്, നമുക്ക്
ഇങ്ങനൊരു വരം നമുക്ക് ലഭിച്ചു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചേ പറ്റുള്ളൂ. നമുക്ക് കിങ് സ്കോട്ട്ലൻഡിൻ്റെ നീ രാജാവാകണം എന്നുണ്ടെങ്കിൽ നീ അതിനുവേണ്ടി എന്തെങ്കിലും രീതിയിൽ അധ്വാനിക്കണം. ഈ ഡങ്കന് രണ്ട് മെൽക്കോം പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അങ്ങനെ രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ രണ്ട് കുട്ടികളാണ് അവിടെ ശരിക്കും അനന്തരാവകാശികൾ. അപ്പോൾ അവർക്കായിരിക്കും ഈ രാജ്യഭരണം നോർമലി കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഡങ്കനെ വധിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ എന്ന് ലേഡി മാക്ബത്ത് മാക്ബത്തിനെ ഉപദേശിക്കുകയാണ്. മാക്ബത്തിന് ആകെ വെപ്രാളമായി. കാരണം തൻ്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ ഇത്രയും അധികം സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറയുന്നത് മാക്ബത്തിന് ചിന്തിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. അങ്ങനെ പക്ഷേ മാക്ബത്തിൻ്റെ മനസ്സ് എപ്പോഴും അതിലായി. ഓക്കെ, അധികാരം കിട്ടും, താൻ ഈ സ്കോട്ട്ലൻഡിൻ്റെ രാജാവാകും എന്നുള്ള കാര്യത്തിൽ അങ്ങ് സ്റ്റക്കായിപ്പോയി. അങ്ങനെ മാക്ബത്ത് കൊല്ലാൻ തീരുമാനിക്കുന്നു. രാജാവ് ഡങ്കൻ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സൽക്കാരം കൊടുക്കുന്നു, ലഹരി കൊടുക്കുന്നു, അങ്ങനെ ബോധരഹിതനാക്കുന്നു. രാജാവിൻ്റെ പടയാളികൾക്കും ഇതുപോലെ തന്നെ മദ്യമൊക്കെ കൊടുക്കുകയാണ്. അവർ രണ്ട് പടയാളികൾ പുറത്ത് നിൽപ്പുണ്ട്. അവർക്കും ഇതുപോലെ തന്നെ ബോധരഹിതരാകുന്ന രീതിയിൽ മദ്യമൊക്കെ കൊടുക്കുന്നു, സൽക്കരിക്കുന്നു. രാത്രിയിൽ ലേഡി മാക്ബത്തും മാക്ബത്തും ചെന്ന് ഈ ഡങ്കൻ രാജാവിനെ കൊല്ലുകയാണ്. കൊന്നിട്ട് ആ കുറ്റം ഈ പടയാളികളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു. ഇവിടെ ഒരു നോബിൾ മാൻ ആയിട്ടുള്ള മാക്ഡഫ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു വിശ്വസ്തൻ തന്നെയാണ് ഡങ്കന്റെ. ആ മാക്ഡഫും മറ്റാളുകളും പിറ്റേ ദിവസം കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ ഇവർ അഭിനയിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താണ്, എന്താ ഇങ്ങനെ ചെന്നു ഡങ്കന്റെ മുറിയിലെത്തുമ്പോൾ കാണുന്നു, അത്ഭുതപ്പെടുന്നു. ഇവരും ഇവരുടെ കൂടെ തന്നെ നിന്ന് അഭിനയിക്കുകയാണ്. അപ്പം മാക്ബത്ത് എന്ത് ചെയ്യുന്നറിയോ, ഉടനെ ചെന്ന് ഈ പടയാളികളെ അങ്ങോട്ട് കൊല്ലുകയാണ്. അപ്പൊ എന്താ, കള്ളത്തരം പുറത്ത് വരില്ലാലോ. അങ്ങനെ മാക്ബത്ത് ചെന്ന് ഇവരെ കൊല്ലുകയാണ്. അങ്ങനെ ഇത് രാജ്യത്തൊരു റൂമറായിട്ട് വരാൻ തുടങ്ങി. അതായത് ഡങ്കന്റെ പുത്രന്മാർ തന്നെയാണ് ഡങ്കനെ കൊല്ലാനായിട്ട് പടയാളികളൊക്കെ ഏർപ്പാടാക്കി. ഇത് ഭയന്ന് ഇവരെന്ത് ചെയ്തു, ഈ മെൽക്കമൊക്കെ കൂടെ നാടുവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം അവിടെ ഒരു എല്ലാവരും, അതായത് മന്ത്രിസഭയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ തീരുമാനിക്കുന്നു മാക്ബത്ത് ആയിക്കോട്ടെ രാജാവ്. അങ്ങനെ മാക്ബത്തിന് വളരെ സന്തോഷമായി. മാക്ബത്ത് അങ്ങനെ സ്കോട്ട്ലൻഡിന്റെ രാജാവായി മാറുകയാണ്. ഇത് സ്ഥാനാരോഹണം ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ മാക്ബത്ത് ആലോചിച്ചു, ഓ എന്റെ സുഹൃത്തായിട്ടുള്ള ബാങ്കോ, ഇത്ര സുഹൃത്താണ് കേട്ടോ, ബാങ്കോവിന് ഇങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ടല്ലോ, ബാങ്കോയുടെ അനന്തരാവകാശികളിൽ ഒരാൾ രാജാവാകും. അപ്പൊ എന്റെ അനന്തരാവകാശികളല്ലേ ഇനി രാജാവാകേണ്ടത്. വീണ്ടും സ്വാർത്ഥതയും താല്പര്യം എത്താൻ തുടങ്ങി. അങ്ങനെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബാങ്കോവിനെ മാക്ബത്ത് മാക്ബത്തിന്റെ പടയാളികളെ വിട്ട് കൊല്ലുകയാണ്. അങ്ങനെ മാക്ബത്തിന്റെ ബാങ്കോയുടെ കുട്ടിയെയും കൊല്ലാൻ തീരുമാനിക്കുന്നു. പക്ഷെ കുട്ടി രക്ഷപ്പെടുകയാണ്, കാട്ടിലേക്കോ മറ്റോ ഓടി രക്ഷപ്പെടുന്നു. അപ്പം മാക്ബത്ത് സ്ഥാനാരോഹണത്തിനെത്തുമ്പോൾ ആ ഒരു സ്ഥലത്ത് കാണുന്നത് എന്താണെന്നറിയോ, ബാങ്കോയുടെ പ്രേതത്തെയാണ്. ഇത് കണ്ട് മാക്ബത്ത് അങ്ങ് ഭയന്ന് അലറി വിളിച്ച് കാറുകയാണ്. അപ്പം ഇത് കണ്ട് സഭയിലെ ആളുകളൊക്കെ മുറിപുറുക്കാൻ തുടങ്ങി. ഓ ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്, മാക്ബത്ത് ഇനി രാജാവായാൽ, ഇത്രയും ഒരു ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി രാജാവായാൽ എങ്ങനെയാണ് സ്കോട്ട്ലൻഡിൻ്റെ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ അവിടെ ആളുകൾ എത്തി, അവിടെ അന്നേരവും ഗോസിപ്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ലേഡി മാക്ബത്ത് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ എന്തോ പെട്ടെന്ന് എന്തോ ടെൻഷനായി, അതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് മാക്ബത്തിനെ അവിടെ നിന്ന് വിളിച്ചിട്ട് പോകുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പാപക്കറകളൊക്കെ നമുക്കൊരു ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് മാക്ബത്തിനെ ഉപദേശിക്കുന്നു. അങ്ങനെ രംഗം സോൾവ് ആകുന്നു. മാക്ബത്തിന് എന്നാലും മനസ്സിന് ഭയങ്കര സങ്കടമാണ്. മാക്ബത്ത് വീണ്ടും മന്ത്രവാദിനികളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ മന്ത്രവാദിനികളെ കണ്ടു. അവിടെ വെച്ച് മാക്ബത്ത് ചോദിക്കുകയാണ്, എന്താകും എൻ്റെ അവസ്ഥ എന്ന് മന്ത്രവാദിനികളോട് ചോദിക്കുന്നു. മന്ത്രവാദിനി പറയുന്നു, മാക്ഡഫ് അവൻ നിന്നെ കൊല്ലാനായിട്ട് എത്തും എന്ന് തീർത്ത് മന്ത്രവാദിനികൾ പറയുകയാണ്. രണ്ടാമതായിട്ട് അവർ പറയുന്നത്, ഒരു സ്ത്രീ പ്രസവിച്ച ഒരാളും നിന്നെ കൊല്ലില്ല മാക്ബത്ത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതും അപ്പൊ മാക്ബത്ത് ആലോചിച്ചപ്പോ, ഒരു സ്ത്രീ പ്രസവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല, അത് അപ്പം ഒരിക്കലും എന്റെ മരണം നടക്കില്ല എന്ന് തീരുമാനിക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നത്, ലോക്കൽ വുഡ് അതുപോലെ ഇതുപോലുള്ള മരക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഒരു കാട് നിന്റെ സ്കോട്ട്ലൻഡ് നഗരത്തിലേക്ക് കയറി വരുന്ന സമയത്ത് നിന്റെ അധികാരം നിനക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഒരു എപ്പോഴാണ് ഒരു കാട് നിന്റെ മല കയറി എത്തുന്നത്, അപ്പോൾ നിന്റെ അധികാരം നഷ്ടപ്പെടും. അപ്പൊ അവൻ ആലോചിച്ചപ്പോ, കാട് മല കയറുകയോ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവനങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ സമാധാനത്തോടെ വീട്ടിലെത്തുന്നു. മാക്ഡഫ് ഈ സമയത്ത് മെൽക്കോമിനെ കാണുന്നു. അതായത് നമ്മുടെ ഡങ്കൻ രാജാവിന്റെ മകനെ കണ്ട് മാക്ബത്തിനെ കൊല്ലാൻ അല്ലെങ്കിൽ മാക്ബത്തിൽ നിന്ന് സ്കോട്ട്ലൻഡിന്റെ ഭരണം തിരിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു.
ഇത് അറിഞ്ഞ മാക്ബത്ത് എന്ത് ചെയ്തു? മാക്ടഫിന്റെ കൊട്ടാരത്തെ ആക്രമിച്ച് മാക്ടഫിന്റെ ഭാര്യയും കുട്ടിയൊക്കെ കൊല്ലുന്നു. ഈ വാർത്ത ലേഡി മാക്ബത്തിലേക്ക് എത്തുന്നു. ലേഡി മാക്ബത്ത് ആലോചിക്കുമ്പോൾ ഓ, തൻ്റെ ഭർത്താവിൻ്റെ വിജയത്തിന് വേണ്ടി എത്രയോ നിരപരാധികളെ കൊല്ലുന്നു, എത്രയോ പേരെ കൊന്നു. ഇത് സഹിക്കാൻ പറ്റില്ല ലേഡി മാക്ബത്തിന്. ലേഡി മാക്ബത്തിന് ഭ്രാന്തായിട്ട് മാറുകയാണ്. അങ്ങനെ ലേഡി മാക്ബത്ത് സൂയിസൈഡ് ചെയ്യുന്നു. ഇതറിഞ്ഞ മാക്ബത്ത് തകർന്നു പോവാണ്. പക്ഷേ അപ്പുറത്ത് മാക്ഡഫിൻ്റെ കലി കൂടി കൂടി വന്നു. മാക്ഡഫ് ആക്രമിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടയാളികൾ മാക്ബത്തിനോട് പറയാണ്, എന്താണെന്നറിയില്ല, കുറേ മരക്കഷ്ണങ്ങളാണല്ലോ നമ്മുടെ മല കയറിയെത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് മാക്ബത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, കാട് മല കയറുന്നു, മല കയറി എത്തുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തുന്നു. മന്ത്രവാദിനികൾ പറഞ്ഞ ഒരെണ്ണം സത്യമാവുന്നു. രണ്ടാമത്തേത് ഓൾറെഡി സത്യമായി. മാക്ഡഫ് ആണല്ലോ തന്നെ കൊല്ലാൻ എത്തുന്നത്. പക്ഷേ മൂന്നാമത്തെ കാര്യത്തിൽ, അതായത് എൻ്റെ രാജഭരണം നഷ്ടപ്പെടാതെ ഞാൻ മരിക്കില്ല, ഞാൻ കൊലപ്പെടില്ല എന്ന് മാക്ബത്ത് ഉറപ്പിക്കുകയാണ്. അങ്ങനെ യുദ്ധമായി. മാക്ബത്തിൻ്റെ രാജ്യം മാക്ബത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നു. മാക്ഡഫ് കൊല്ലാനായിട്ട് എത്തുന്നു. കൊല്ലാൻ എത്തുമ്പോൾ മാക്ഡഫിനെ മാക്ബത്ത് വെല്ലുവിളിക്കുന്നു. നിനക്കൊരിക്കലും എന്നെ കൊല്ലാൻ സാധിക്കില്ല, ഞാൻ മരിക്കില്ല. ഞാൻ മരിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ, ഒരു സ്ത്രീ പ്രസവിക്കാത്ത ഒരാളായിരിക്കണം എന്നെ കൊല്ലേണ്ടതെന്ന് പറയും. അങ്ങനെ അപ്പം ഉടനെ മാക്ഡഫ് മാക്ബത്തിനോട് പറയാണ്, ഞാൻ ഒരു സ്ത്രീ പ്രസവിച്ച ആളല്ല. എന്നെ എൻ്റെ അമ്മ മരിച്ച എൻ്റെ അമ്മയ്ക്ക് പ്രസവം നടക്കുന്ന സമയത്ത് അമ്മ മരിക്കുകയാണ്. അപ്പോൾ പ്രസവിച്ചില്ല, അമ്മ പ്രസവിച്ചില്ല, വയറ് കീറിയാണ് എന്നെ പുറത്തെടുത്തത്. അതുകൂടെ കേട്ടപ്പോൾ മാക്ബത്തിൻ്റെ കൺട്രോള് പോയി. അങ്ങനെ മാക്ഡഫ് മാക്ബത്തിനെ കൊല്ലുന്നു. ഇതാണ് കഥ. ഇവിടെ ഇത്രയും കൊണ്ട് കഥ തീരുന്നില്ല. പിന്നീട് സ്ഥാനാരോഹണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഥ നീണ്ടു പോവാണ്. പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ട് മാക്ബത്തിൻ്റെ കഥ അവസാനിപ്പിക്കാം. എന്താന്ന് വെച്ചാൽ, ശരിക്കും മാക്ബത്തിനെ എത്രത്തോളം എത്രത്തോളം ഇഷ്ടമായിരുന്നു ഡങ്കന്. പക്ഷേ അധികാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം എത്രത്തോളം തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള നമ്മുടെ ബാങ്കോയെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, എത്രത്തോളം നീച പ്രവർത്തികളാണ് മാക്ബത്ത് ചെയ്തത്. എന്നിട്ടോ അവസാനം മാക്ബത്തിന് ആ അധികാരത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല, തീർന്നു പോവാണ് അല്ലേ, ജീവിതമേ നശിച്ചു പോവാണ്. ഇത് ഇന്ന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആകും എന്നുള്ളതല്ലേ നമ്മൾ പറയാനിരുന്നത്. നമുക്കൊരു നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ശിങ്കടികളുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. ഇവർ എന്താണ് വാക്സിൻ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അവിടെയും മായം ചെയ്യുകയാണ്. അതായത് തൻ്റെ പ്രജകൾ എന്ന് ഞാൻ പറയില്ല, തൻ്റെ നാട്ടിലെ വ്യക്തികൾ, സാധാരണ ആളുകൾ ഓക്സിജന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റ് സംഘങ്ങളും. അപ്പം ഇത്രത്തോളം നീചമായിട്ട്, അതായത് വളരെ അത്യാവശ്യമായിട്ട് നിൽക്കേണ്ട ഒരു, അതായത് കൂടെ നിൽക്കേണ്ട സമയത്ത് അപ്പോഴും അധികാരത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാക്ബത്താണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ മാക്ബത്തിൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഇദ്ദേഹത്തിനും. എന്താന്ന് വെച്ചാൽ, അധികാരമൊക്കെ കൊണ്ട് കാശും പണവും സ്വത്തും, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെയൊക്കെ അങ്ങോട്ട് കോടീശ്വരന്മാരാക്കി കഴിയുമ്പോൾ ഇതൊക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യമോ രാജ്യത്ത് പ്രജകളോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒന്നുകിൽ ഈ ഭരണാധികാരിയുടെ ജീവിതത്തിൽ തന്നെ തീരും, അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം തീരും. ഇതിലേതെങ്കിലും ഒരു ട്രാജഡി നടക്കും. അതാണ് ഈ ഒരു കഥ ഇപ്പോൾ ഇത്രയും പ്രസക്തമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പം ഇതിലൂടെ ഇന്നത്തെ, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്നെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളും അല്ലെ മാക്ബത്തിൻ്റെ ലൈഫ് പോലെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ മറ്റൊരു നല്ല കഥയിലൂടെ വീണ്ടും ഞാൻ എത്തുന്നുണ്ടാവും. അതുവരേക്കും ചെറുതൻ, ദിസ് ഇസ് ഗൂഗിൾ സൈനിങ് ഓഫ് ഫ്രം പാലക്കാരൻ.